Welcome back to my channel. Now, we are discussing the hair fall reasons and solutions. Naturally, we are going to reduce hair fall, hair growth promote. That's why we are going to face a problem with hair loss. Sorry, hair fall. We have two problems: hair fall and hair loss. Hair fall and hair loss in the difference and hair fall is going to be a little regrowth and hair loss in the hair fall and hair loss in the difference. We have hair fall and hair loss. Hair growth and down. But hair fall, we have to do a diet, shampoo, product, lip, or that is hormonal imbalance. We use chemical products like heating products like color, straightener, hair spray. Regularly use hairspray and hair fall down. But hair fall remedies, it's not a hair loss. All our face problem is fungal infection like dandruff. We use a home remedy, curd, thyroid, aloe vera, egg. Shampoo, conditioner, use in the summit. SLS and paraben free, chemical free item shampoo use here and use in the summit in the marine water dilute it to use because we directly shampoo number scalp extra chemical free and the parana polum directly scalp fill chain the summit of the corch mode hard item. Upper epidem other corchuella till a corch shampoo, none mix in it, number shampoo sham in it try. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഷാംപൂ ചെയ്യുമ്പോൾ എപ്പോഴും തലയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരുപാട് ഡാമേജസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഷാംപൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്തിൽ അത് ഭയങ്കര ഹാർഡായിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കും ഒന്നുകിൽ പഴയ ടീഷർട്ടോ നമ്മുടെ തോർത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഹാർഡായിട്ടുള്ള ടവൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന് ബ്രേക്കേജ് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഞാൻ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ തലയിൽ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക ആൻഡ് പറ്റുമെങ്കിൽ നമുക്കൊരു ഹെയർ പാക്കും കൂടെ അപ്ലൈ ചെയ്യുക അപ്പം ഇത് നമ്മുടെ ഭയങ്കര ബിസി ലൈഫാണല്ലേ അപ്പം നമുക്ക് മേ ബി എല്ലാവർക്കും ഈ ഹെയർ പാക്കും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കായിട്ട് നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാമല്ലോ വീക്ക്ലി വൺസ് നമുക്ക് നന്നായിട്ട് ഹെയർ നമ്മളെ ഡീപ്ലി ഹെയർ ഓയിലിങ് ചെയ്തതിന് ശേഷം ഒരു ഒരു മാക്സിമം ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം അത് വാഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷാംപൂവും കണ്ടീഷണറും മസ്റ്റായിട്ട് യൂസ് ചെയ്യാം ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു നല്ലൊരു ക്ലോത്ത് വെച്ച് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം ഡ്രൈ ആക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നാച്ചുറലി ഡ്രൈ ആകുന്നതാണ് നല്ലത് നമ്മൾ ലൈക്ക് മറ്റേ ഡ്രയറോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡ്രയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൾഡ് എന്നുള്ളൊരു ഓപ്ഷനിലിട്ടിട്ട് നമ്മളത് ഹെയർ ഡ്രൈ ആക്കും അത് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് ഹെയർ കുറേ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കാം ആൻഡ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 90% നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഹെയർ സെറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് നല്ല ഹെയർ സെറംസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നമുക്ക് ഹെയർ സെറംസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് അതൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ ഓയിൽസ് നമുക്ക് അപ്ലൈ ലൈക്ക് ആൽമണ്ട് ഓയിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു 2-3 drops എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൽ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യണം സ്കാൽപ്പിലല്ല ലെങ്ത്തിൽ അപ്ലൈ ചെയ്തിട്ട് കോംബ് ചെയ്യാവുന്നതാണ്
പിന്നെ അടുത്തതായിട്ട് കോംബ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടിപ്പിൽ നിന്നല്ല കോംബ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കാൽപ്പിൽ നിന്നല്ല കോംബ് ചെയ്യേണ്ടത്, നമ്മുടെ ടിപ്പിൽ നിന്ന് കോംബ് ചെയ്ത് പോകണം. പറ്റുമെങ്കിൽ നിങ്ങളൊരു വുഡൻ കോംബ് മേടിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, വുഡൻ കോംബ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പല്ല് അകലുള്ള കോംബ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മോറോവർ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ഫോളോ ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.